തായ്വാൻ അടുത്തുള്ള ചൈനീസ് സൈനിക പ്രവർത്തനത്തിൽ ആശങ്ക പ്രകടിപ്പിച്ച് അമേരിക്ക. വൈറ്റ് ഹൌസ് പ്രസ് സെക്രട്ടറി ജെൻസാക്കി വാർത്താസമ്മേളനത്തിലാണ് ചൈനീസ് സൈനിക നടപടിയെ വിമർശിച്ചത്. തായ്വാൻ അടുത്തുള്ള പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈനയുടെ പ്രകോപനപരമായ സൈനിക പ്രവർത്തനങ്ങളിൽ തങ്ങൾ തീർത്തും ആശങ്കാകുലരാണ്. ഇത് അപകട സാധ്യത കൂട്ടുകയും കണക്കുകൂട്ടലുകളെ അസ്ഥിരപ്പെടുത്തുകയും പ്രാദേശിക സമാധാനവും സ്ഥിരതയും ദുർബലപ്പെടുത്തുകയും ചെയ്യുമെന്നാണ് വൈറ്റ് ഹൌസ് പ്രസ് സെക്രട്ടറി വ്യക്തമാക്കിയത്. തായ്വാനെതിരായ സൈനിക നയതന്ത്ര സാമ്പത്തിക സമ്മർദ്ദങ്ങളും ബലപ്രയോഗങ്ങളും ചൈന അവസാനിപ്പിക്കണമെന്ന് ജെൻസാക്കി അഭ്യർത്ഥിച്ചു. തായ്വാൻ കടലിടുക്കിൽ ഉടനീളം സമാധാനം നിലനിർത്താൻ അമേരിക്ക ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ആവശ്യമായ സ്വയം പ്രതിരോധ ശേഷി നിലനിർത്താൻ തായ്വാനെ അമേരിക്ക സഹായിക്കുന്നത്. തായ്വാന് വേണ്ടിയുള്ള അമേരിക്കയുടെ പ്രതിബദ്ധത ഉറച്ചതാണ്. തായ്വാൻ കടലിടുക്കിലും പ്രദേശത്തും സമാധാനവും സുസ്ഥിരതയും നിലനിർത്തുന്നതിന് അമേരിക്ക ശ്രമിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 2021 ഒക്ടോബർ 1 മുതൽ 145 ചൈനീസ് യുദ്ധവിമാനങ്ങൾ തായ്വാനിലെ വ്യോമ പ്രതിരോധ തിരിച്ചറിയൽ മേഖലകളിലേക്കും സമീപത്തേക്കും ചൈന പറത്തിയിട്ടുണ്ട്. ഈ സൈനിക കടന്നുകയറ്റങ്ങൾ തായ്വാനിലെ ദേശീയ ദിനത്തിന് ദിവസങ്ങൾക്ക് മുമ്പ് സംഭവിക്കുകയും പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈനയുടെ ദേശീയ ദിനത്തിൽ ആരംഭിക്കുകയും ചെയ്തു. ചൈനയുടെ സൈനിക നടപടികൾ തായ്വാനെ ഭയപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ടാണ്. തായ്വാനിലേക്കുള്ള ചൈനയുടെ സമ്മർദ്ദത്തെയും ബലപ്രയോഗത്തെയും ഉത്കണ്ഠയോടുകൂടിയാണ് നോക്കിക്കാണുന്നതെന്ന് പറഞ്ഞ അമേരിക്ക തായ്വാന് ചുറ്റും നടക്കുന്ന സ്ഥിതിഗതികൾ വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുമെന്നും കൂട്ടിച്ചേർത്തു. നിരുത്തരവാദപരവും പ്രകോപനം ഉണ്ടാക്കുന്നതുമായ നീക്കങ്ങൾ ചൈന ഉപേക്ഷിക്കണമെന്ന മുന്നറിയിപ്പുമായി തായ്വാൻ രംഗത്തെത്തിയിരുന്നു. 56 ചൈനീസ് യുദ്ധവിമാനങ്ങൾ വ്യോമ അതിർത്തി കടന്ന് പ്രകോപനം സൃഷ്ടിച്ചതിന് പിന്നാലെയാണ് തായ്വാൻ മുന്നറിയിപ്പ് നൽകിയത്. ഇത്രയധികം ചൈനീസ് യുദ്ധവിമാനങ്ങൾ തായ്വാന്റെ അതിർത്തി ലംഘിക്കുന്നത് ഇതാദ്യമായിട്ടാണ്. 36 ഫൈറ്റർ ജെറ്റുകൾ, 12 H-6 ബോംബറുകൾ, മറ്റ് 4 വിമാനങ്ങൾ എന്നിവയാണ് തെക്കൻ അതിർത്തിയിലൂടെ അതിർത്തി കടന്നെത്തിയതെന്ന് തായ്വാൻ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. അതിർത്തി കടന്നതായി മുന്നറിയിപ്പ് ലഭിച്ചതോടെ പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ച് അവയെ തുരത്തുകയായിരുന്നുവെന്നും മന്ത്രാലയം അറിയിച്ചു. ഇതിനുശേഷം രാത്രിയിൽ 4 ചൈനീസ് വിമാനങ്ങൾ കൂടി അതിർത്തി ലംഘിച്ച് രാജ്യത്ത് പ്രവേശിക്കുകയായിരുന്നു. സമാധാനപരമായി മുന്നോട്ടു പോകുന്നതിന് ചൈനയുടെ നീക്കങ്ങൾ വലിയ തിരിച്ചടിയാകുമെന്ന് തായ്വാൻ ആരോപിച്ചു. സമാധാനത്തിനെതിരായ നിരുത്തരവാദപരമായ നീക്കമാണ് ചൈനയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഇത് എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. തായ്വാൻ കടലിടുക്കിനും ചൈനയ്ക്കും ഇടയിലുള്ള പ്രശ്നങ്ങളുടെ പ്രധാന ഉത്തരവാദി ചൈനയാണ്. പ്രാദേശിക സുരക്ഷയ്ക്ക് വലിയ ഭീഷണിയാണിത്. ഇനിയും ഇത് തുടരാനാണ് ഉദ്ദേശമെങ്കിൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും. ഇതിനോട് ഒരു രീതിയിലും സന്ധി ഉണ്ടാകില്ല എന്നും മെയിൻലാൻഡ് അഫയേഴ്സ് കൌൺസിൽ വക്താവ് ചിയു ചുങ് ചെങ് പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.